ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 26 ആണ്, ഹാർട്ട് 70 ചലഞ്ചിൻ്റെ. അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ ഏറ്റവും അവസാനത്തെ 7 നമ്മൾ പ്ലോട്ട് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണ്. അതിൽ ഡേ 26 ആണ് ഇന്നെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് യു പി എസ് സി സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിലാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമ്മൾ. അപ്പോൾ അത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ജാനുവരിയിലെ കറണ്ട് അഫെയർ 1 മുതൽ 30 വരെയുള്ള കണ്ടൻറ് കവർ ചെയ്യുക. പിന്നെ സിസാറ്റ് ഇന്നലത്തെ പോർഷൻസ് തന്നെയാണ്, ഇന്നലത്തെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ പോർഷൻസ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അവസാനമുള്ളതെന്ന് പറഞ്ഞാൽ എം സിക്ക് ആപ്റ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് മെയിൻലി എം സിക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ആഡ് ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്, സി സെറ്റ് നമ്മൾ മാക്സ് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ആർ സി റീസണിങ് കൂടെ കറക്റ്റായിട്ട് ചെയ്തു പോവാം. റീസണിങ്ങിൻ്റെ പല മെത്തേഡ്സ് പി വൈ ക്യൂസ് വെച്ചിട്ട്, പി വൈ ക്യൂസ് മാത്രം വെച്ചിട്ട് ചെയ്താൽ എന്നാൽ മാത്രമേ നമുക്ക് യു പി എസ് സിയുടെ മൈൻഡ് സെറ്റ് അറിയാൻ പറ്റും. നമുക്ക് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ മൈൻഡ് സെറ്റ് അല്ല വേണ്ട, യു പി എസ് സിയുടെ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ യു പി എസ് സിയുടെ പി വൈക്ക് തന്നെ നിങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പിന്നെ എൻവയോൺമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ബേസിക്സ് ആണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റിൽ ആദ്യം നോക്കേണ്ട ബേസിക്സ് ആണ്. ബേസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ്, എന്താണ് എക്കോളജി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഇപ്പോൾ സ്പീഷീസ് ഉണ്ട്, സ്പീഷീസ് കഴിയുമ്പോൾ പോപ്പുലേഷൻ, പോപ്പുലേഷൻ എന്താണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, എന്താണ് സ്പീഷീസ്, എന്താണ് പോപ്പുലേഷൻ, എന്താണ് കമ്മ്യൂണിറ്റി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് എക്കോസിസ്റ്റം, എക്കോസിസ്റ്റം എങ്ങനെയാണ് ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആവുന്നത്. ഇതൊക്കെ നിങ്ങൾ റിവിഷന് വേണ്ടി, ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇത് ഓരോ ടോപ്പിക് പറയുമ്പോഴും നിങ്ങളതൊന്ന് ഓർത്ത് നോക്കും ഇതെന്താണ്. അത് കഴിഞ്ഞ് എക്കോസിസ്റ്റം കഴിഞ്ഞ് ഏതാണ്, എക്കോസിസ്റ്റം കഴിഞ്ഞ് ബയോം, ബയോം കഴിഞ്ഞ് ബയോസ്ഫിയർ. ഇതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ അതിനുശേഷം ഇപ്പം ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്താൽ ആൽഫ ബയോഡൈവേഴ്സിറ്റി, ബീറ്റ ഗാമ മൂന്ന് ടൈപ്പ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അതെന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ ബയോഡൈവേഴ്സിറ്റി ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആവുന്ന എന്തൊക്കെ കാരണം, 4 threats ടു ബയോഡൈവേഴ്സിറ്റി ഏതൊക്കെയാണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്കോളജിക്കൽ സക്സഷൻ എന്താണ്, എക്കോ ടോൺ എന്താണ്, പിന്നെ അതുപോലെ എഡ്ജ് എഫക്റ്റ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്, ഇൻഡിക്കേറ്റർ സ്പീഷീസ് ഉണ്ട്, ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് ഉണ്ട്, കീസ്റ്റോൺ സ്പീഷീസ് ഉണ്ട്, അംബ്രല്ല സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇതൊക്കെ കുറച്ച് ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ തന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റം, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, ഒരു എക്കോസിസ്റ്റം ആയിട്ട് സ്പെസിഫിക്. അതിൽ തന്നെ അക്വാട്ടിക് ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് വെറ്റ്ലൻഡ് എന്താണ്, അതുപോലെ തന്നെ മാൻഗ്രൂവ്സ് അതെവിടെയാണ് ഉണ്ടാകുന്നത്. വെറ്റ്ലൻഡ് എന്ന് പറയുമ്പോൾ ലാൻഡും അതുപോലെ തന്നെ വാട്ടറിൻ്റെ മിഡിലായിട്ടുള്ള പോർഷനിലായിരിക്കും വെറ്റ്ലൻഡ് ഉണ്ടാകും. മാംഗ്രൂവ് ആണെങ്കിൽ ഇവിടെ ലാൻഡ് അല്ല, ഇവിടെ ലാൻഡും പിന്നെ അതുപോലെ തന്നെ അക്വാട്ടിക്കിൽ തന്നെ സീ, ഇവിടെ സ്പെസിഫിക് ആയിട്ട് സീ ആണ് വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് മാംഗ്രൂവ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, കാരണം അവിടെ സോൾട്ട് വാട്ടറിൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മാംഗ്രൂവ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവിടുത്തെ ഹാബി വെജിറ്റേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ വെറ്റ്ലാൻഡുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, വെറ്റ്ലാൻഡുകളുടെ റാംസർ കൺവെൻഷൻ എന്താണ്, റാംസർ സൈറ്റുകൾ ഏതൊക്കെയാണ്, അത് മാപ്പ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് റാംസർ സൈറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ മോണ്ട്രിയക്സ് റെക്കോർഡ് എന്താണ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കിവിടെ മാപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ബേസിക് ടോപ്പിക്കൾ അവിടെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ സൈക്കിൾസ്, ബയോജിയോ കെമിക്കൽ സൈക്കിൾസ്, വാട്ടർ സൈക്കിൾ, സൾഫർ സൈക്കിൾ, അങ്ങനെ ഫോസ്ഫറസ് സൈക്കിൾ, അങ്ങനെ ഓരോ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ആയി നോക്കുക. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ബേസിക് ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ പഠിക്കുക. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബേസിക് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിയമങ്ങൾ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എൻവയോൺമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1972 ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കും കൺവെൻഷനൊക്കെ നടക്കുന്നത്, അപ്പോൾ അതിലാണ് ഈ എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ 20 കഴിഞ്ഞാണ് പിന്നെ അടുത്ത റിയോ ഡി ജനറയിലെ എർത്ത് സമ്മിറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് ഇത്രയും, ഈ ഒരു 20 ഇടയ്ക്കാണ് ക്ലൈമറ്റിൻ്റെ അവയർനെസ് ഇത്രയും കൂടുന്നത് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷൻസും വരുന്നത്. ഈ സമയത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യു പി എസ് സിയിലും ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങുന്നത്. യു പി എസ് സിയിൽ ഈ 72 ഒരു സമയം കഴിഞ്ഞ് 10 കഴിഞ്ഞാണ് എന്താണ് ഇതിൽ ക്വസ്റ്റ്യൻ വന്നു തുടങ്ങിയത്. 82 മുതലാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിത്തുടങ്ങിയത്. ഓക്കെ, 82 മുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻവയോൺമെൻറ്റിൽ. പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടി മിനിമം 8-9 ക്വസ്റ്റ്യനൊക്കെ കിട്ടും. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കും കൂടെ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ ടേംസ് ഞാൻ പറഞ്ഞ കുറച്ച് ടേംസ് ഉണ്ട്, അത് ബാക്കി ടേംസ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക.
ഓക്കെ. ഇതാണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാപ്പിംഗ്. മാപ്പിംഗ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കുറച്ച് ന്യൂമോണിക്സ് ഇട്ടിരുന്നു, ടെലഗ്രാം ചാനലിൽ കുറച്ച് ന്യൂമോണിക് ഇട്ടിരുന്നു നാഷണൽ പാർക്ക്സിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ആദ്യം നിങ്ങൾ എല്ലാ നാഷണൽ പാർക്കിനെയും മാപ്പ് ചെയ്യുക. ഒരു മാപ്പ് എടുത്തിട്ട് ഇന്ത്യയുടെ മാപ്പ്, അതായത് ഔട്ട്ലൈൻ മാപ്പ് എടുത്തിട്ട് അതിൽ എല്ലാ നാഷണൽ പാർക്കിനെയും പ്ലോട്ട് ചെയ്യുക. പിന്നെ ഏതൊക്കെയാണ് നാഷണൽ പാർക്കും അതുപോലെ തന്നെ ടൈഗർ റിസർവ്സും കൂടെ ഒരുമിച്ചുള്ളത് നോക്കാം. ഓക്കെ. എന്നിട്ട് അതിലില്ലാത്ത പ്രത്യേകം ടൈഗർ റിസർവ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുക. ഓക്കെ. ആ ടൈഗർ റിസർവിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുക. പിന്നെ ഒരെണ്ണത്തിൽ വേണമെങ്കിൽ എന്താ ബയോസ്ഫിയർ റിസർവ്സ് ഒരെണ്ണം ഒരു മാപ്പിൽ അത് പ്ലോട്ട് ചെയ്യുക. അങ്ങനെ മൂന്ന് മാപ്പ്, മൂന്നല്ല നാലഞ്ച് മാപ്പ് വരും. കാരണം നാഷണൽ പാർക്ക് എല്ലാം ഒരുമിച്ച് പ്ലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പാടാണ്. അതുപോലെ തന്നെ ഓരോ നദിയുമായിട്ടും പ്ലോട്ട് ചെയ്യുക. ഓക്കെ. ഏത് നദിയിൽ കൂടെയാണ് ഏത് എന്ത് ചെയ്യുന്നത് നാഷണൽ പാർക്ക് ഫ്ലോ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, അത് പ്ലോട്ട് ചെയ്യുക. അത്രയാണ് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ അതിൻ്റെ തന്നെ പി വൈക്ക് സോൾവ് ചെയ്ത് നോക്കുക. പി വൈക്കിൽ ഏതൊക്കെ നാഷണൽ പാർക്ക്സാണ് ചോദിച്ചത്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പം ഡയറക്റ്റായിട്ട് ചോദിക്കില്ല, നദി മാത്രമല്ല അതിൻ്റെ വെജിറ്റേഷനെയും ചോദിക്കും. ഓക്കെ. ആർട്ടിക് വെജിറ്റേഷൻ ആണോ, അങ്ങനെ ഏത് ടൈപ്പ് വെജിറ്റേഷൻ ആണ് ആ നാഷണൽ പാർക്കിൽ ഉണ്ടായതെന്ന് ചോദിക്കും. അപ്പോൾ അത് മനസ്സിലാവണം നമ്മൾ ഈ വെജിറ്റേഷൻ ടോപ്പിക്ക് ജിയോഗ്രഫിയിൽ ലിങ്ക് ചെയ്യണം. ജിയോഗ്രഫിയുടെ ടോപ്പിക്കുമായിട്ട് കുറച്ചൊന്ന് റിവൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അത് നമുക്ക് അവസാനം കോമൺ ലിങ്കേജസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ആ ടോപ്പിക് കറക്റ്റ് ഫിനിഷ് ചെയ്യാനൊരു ടാർഗറ്റ് ആയിരിക്കണം. പിന്നെ സി സാറ്റ് അവോയ്ഡ് ചെയ്ത് സി സാറ്റും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പി വൈക്ക് സോൾവ് ചെയ്ത് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടം മേക്ക് ഷുവർ ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.